സിനിമയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷരായിട്ടുണ്ട്. ചിലർ ഒരു ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് സിനിമാ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില നടിമാർ രണ്ടോ മൂന്നോ ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് അപ്രത്യക്ഷരായത്. മലയാള ചിത്രത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രേക്ഷക പ്രീതി ഒരു ചിത്രത്തിലൂടെ തന്നെ നേടിയ നായികയായിരുന്നു അശ്വതി അശോക്. ദിലീപിന്റെ നായികയായി മോസാങ്കാറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധേയയായത്. 2009 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായ നന്ദു എന്ന കഥാപാത്രത്തെയാണ് അശ്വതി അശോക് അവതരിപ്പിച്ചത്. ചിത്രവും ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ ചിത്രത്തിന് ശേഷം അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ക്ലിയോപാട്ര എന്ന ചിത്രങ്ങളിലും അഭിനയിച്ചു. പിന്നീട് ആരും ഈ നായികയെക്കുറിച്ച് കേട്ടിട്ടില്ല, എവിടെയെന്ന് അറിയുകയുമില്ല. മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയതാണോ അതോ സ്വയം പുറത്തിറങ്ങിയതാണോ എന്നും അറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ നടി എവിടെയെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അശ്വതി അശോക് എന്നത്. ഹലോ എവ്രിബഡി, ദിസ് ഇസ് അശ്വതി അശോക്. എനിക്ക് തോന്നുന്നു 4 വർഷം ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ക്യാമറയോ ഒന്നിനെയും ഫേസ് ചെയ്തിട്ടില്ല ഈ ഒരു 4 വർഷമായിട്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അത് വാട്ട് ഇറ്റ് ഹാപ്പൻഡ് വാസ് ഒരുപാട് നാളായിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ ആക്റ്റീവ് ആയിരുന്നില്ല. ബിക്കോസ് ലൈഫ് ചേഞ്ച്ഡ്, പ്രയോറിറ്റീസ് ചേഞ്ച്ഡ്. ഐ ഗോട്ട് മാരീഡ്, നൗ ഐ ഹാവ് 2 ചിൽഡ്രൻ. സോ ജീവിതം അതിൻ്റെ തിരക്കുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ പോകുന്നൊരു കമൻറ്റ് ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഈവൻ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഒന്ന് ന്യൂസ് വായിക്കാൻ പോലും സമയമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഒത്തിരി നാൾ പോയിക്കൊണ്ടിരുന്നത്. സോ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ജസ്റ്റ് ഐ ഷെയ്ഡ് എ ഫ്യൂ പോസ്റ്റ് ഇൻ മൈ ബ്ലോഗ്. അപ്പോൾ അത് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്യണ്ടായിരുന്നു. ആ വീഡിയോ ആണിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ബൈറ്റിൻ്റെ ജസ്റ്റ് മുമ്പ് കണ്ട വീഡിയോ. സോ അതിൻ്റെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. എവിടെ പോയി മലയാള സിനിമ? രണ്ട് മൂന്നാല് ടൈറ്റിൽ ഞാൻ കണ്ടിരുന്നു. അതിൽ ഒരു ടൈറ്റിലാണ് ഈ സുന്ദരി ആർക്കും വേണ്ട, കാരണം അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ എന്തത് സംഭവം എന്ന് നോക്കിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു 3 വർഷം മുമ്പേ വന്ന വീഡിയോ ആണ്, അതും കൂടി ലെറ്റ് മീ ടെൽ യു. അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻ്റ് അത്ര പ്രശ്നമൊന്നുമില്ല. കണ്ടിട്ട് നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനെ സിനിമകൾ ചെയ്തു, അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ഡിസപ്പിയർ ആയി, കാണാനില്ല, ഇതാണ് മാറ്റർ. പക്ഷെ ടൈറ്റിൽ കണ്ടപ്പോൾ പിടിച്ചുപോയി സത്യം പറയാലോ. പിന്നെ എനിക്ക് മനസ്സിലായി അത് ടൈറ്റിൽ കൗതുകമുള്ളതാണെങ്കിൽ മാത്രമല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇറ്റ് ഈസ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. സോ ഇത് ജസ്റ്റ് പറയാൻ കാര്യം, 2009 മോസാങ്കാറ്റ് റിലീസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഐ ഹവ് ഡൺ ഓൺലി ഫ്യൂ മൂവീസ്. ഞാൻ രണ്ടോ മൂന്നോ സിനിമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വലുതായതിനു ശേഷം. ചെറുപ്പത്തിൽ കുറച്ച് സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചിരുന്നു, അതിനുശേഷം വലുതായതിനു ശേഷം 2-3 സിനിമയെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നിട്ടും അത് 2009 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2020, 11 വർഷം കഴിഞ്ഞു. 11 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു വീഡിയോ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പൊക്കെയാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്, ഇപ്പോഴാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അത് ആളുകൾ ഓർക്കുന്നു, അതിനെക്കുറിച്ച് എന്നെ ഓർക്കുന്നു, ഞാൻ ചെയ്ത ജോലിയെ എവിടെയോ അവർ അതിനെ റിമെമ്പർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് എന്നൊരു ചെറിയൊരു ബ്രീഫിംഗ് ടു ദ പീപ്പിൾ ഹൂ സ്റ്റിൽ റിമെമ്പർ മീ ഓർ ഹു സ്റ്റിൽ ലൈക്ക് മീ. അപ്പോൾ അതെനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് വീഡിയോ. ആൻഡ് 2 or 3 തിങ്സ് വിച്ച് ഐ വോണ്ടഡ് ടു മെൻഷൻ ഓൾസോ, ലൈക്ക് ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു മീൻസ് ആ പോസ്റ്റിൽ ആ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം, മലയാള സിനിമ പുറത്താക്കിയതാണോ അതോ സ്വയം പുറത്തു പോയതാണോ എന്നൊരു സെൻറ്റൻസ് അതിൽ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാനറിയുന്ന മലയാള സിനിമ അങ്ങനെ ഒരാളെ പുറത്താക്കുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ഒന്നുമല്ല എൻ്റെ അറിവിൽ, അങ്ങനെയല്ല കാര്യം. ഞാനങ്ങനെ ഒരുപാട് മലയാള സിനിമയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമൊന്നും ആയിരുന്നില്ല. ഞാൻ 2-3 സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം. അതുപോലെ എനിക്കാണെങ്കിൽ വെറും 5-3 എൻ്റെ പൊക്കമുള്ളൂ, 5-2 5-3 എൻ്റെ പൊക്കമുള്ളൂ. ഈ ലിമിറ്റേഷൻസോടു കൂടി തന്നെയാണ്
എനിക്ക് ഇത്രയും നല്ല ബാനറിൽ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മൂവി എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചത്. ഫാസിൽ സാറിൻ്റെ ദിലീപേട്ടൻ്റെ കൂടെ ഇത്ര വലിയ മലയാള സിനിമയിൽ ശ്രീ ഫാസിൽ അദ്ദേഹം അവതരിപ്പിച്ച നായികമാരെന്ന് പറഞ്ഞാൽ എന്നും ആ ചരിത്രം കുറിച്ചിട്ടുള്ള നായികമാരാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാനറിലൊരു അവസരം ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഈ ലിമിറ്റേഷൻസ് ഉള്ള എനിക്ക് മലയാള സിനിമ നൽകിയിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ ഇസ് ഓൾവേസ് വെൽക്കമിങ് ഫോർ പീപ്പിൾ ഹു ആർ റിയലി വില്ലിങ് ടു വർക്ക് ഹാർഡ് ആൻഡ് യു നോ ഫോക്കസ് ആൻഡ് ആ ഒരു വില്ലിങ്നെസ്സും കൂടി ഇല്ല. ആ ഒരു നമ്മൾ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ദെൻ ഒരു പക്ഷേ എന്താ പറയുക, പിന്നെ ചിലപ്പോൾ നമുക്ക് അവസരങ്ങൾ നമ്മൾ വിചാരിച്ച അവസരം മാറിപ്പോകുന്ന, അതിപ്പോൾ എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. മോസൺ ക്യാറ്റ് എൻ്റെ ഡെബ്യൂ മൂവി ആവില്ലായിരുന്നു, എനിക്ക് മറ്റൊരു ഒരു ബിഗ് ബാനറിൽ ഒരു മൂവി ആയിരുന്നു എൻ്റെ ഡെബ്യൂ മൂവി ആവേണ്ടിയിരുന്നത്. ഐ വാസ് കൺസിഡേർഡ് ഫോർ ദ റോൾ ഓൾസോ, പക്ഷേ ആ റോൾ എനിക്ക് സൂട്ടബിളായ ഒരു റോളായിരുന്നില്ല. അതൊരു ഒരു ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഡയറക്ടറിൻ്റെ മൂവി ആയിരുന്നു. ആൻഡ് ദ മൂവി വാസ് എ ഹിറ്റ് ഓൾസോ, ലെറ്റ് മീ ടെൽ യു ദാറ്റ്. പക്ഷേ ആ റോളിന് ഞാൻ ആപ്റ്റ് ആയിരുന്നില്ല, എനിക്കത് റോള് ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഡയറക്ടറിന് തോന്നിയില്ല. അതുകൊണ്ട് അദ്ദേഹം അതിന് പറ്റുന്ന മറ്റൊരാളെ വെച്ച് ആ റോള് വളരെ ഭംഗിയായി ചെയ്തു, പടം നന്നായി വരികയും ചെയ്തു. ഐ ഷുഡ് ടെൽ യു ദാറ്റ് ഓൾസോ. സോ ദാറ്റ് ക്യാൻ ഹാപ്പൻ, ദാറ്റ് ക്യാൻ ഹാപ്പൻ എനിവേർ. നമ്മളൊരു ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും വി മൈറ്റ് ഗെറ്റ് റീപ്ലേസ്ഡ്. സോ ദാറ്റ് ഇസ് ദെയർ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ്പോൺ യു. പിന്നെ ഐ വാസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ മൈ പി എച്ച് ഡി. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യാനും എനിക്കെൻ്റെ സൈക്കോളജി പെർസ്യൂ ചെയ്ത് ഐ വോണ്ടഡ് ടു ബി എ സൈക്കോളജിസ്റ്റ്, അങ്ങനത്തെ ഫോക്കസുകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സോ ഐ ഡിഡ് ഗിവ് മൈ 100% ഫോക്കസ് ഓൺ ബിൽഡിങ് അപ്പ് എ കരിയർ യുനോ ഇൻ ഫിലിം ഇൻഡസ്ട്രി. അങ്ങനെ ഒരു പ്ലാനിങ്ങും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന അവസരങ്ങളിൽ നല്ല അവസരങ്ങളെന്ന് തോന്നിയത് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തു പോയി. അതിപ്പോൾ ആങ്കറിങ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തു പോയത്. ആൻഡ് അതിനുശേഷം ദെൻ ഐ ഗോട്ട് മാരിഡ്, ദെൻ ഐ ഹാവ് ടു ചിൽഡ്രൻ. അപ്പോൾ ലൈഫ് ഗോസ് ഓൺ, ലൈഫ് കീപ്സ് ചേഞ്ചിങ്. നമ്മുടെ പ്രയോറിറ്റീസ് മാറും, പ്രായത്തിനനുസരിച്ച് പ്രയോറിറ്റീസ് മാറും. നൗ ഐ എം 30 years old. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് മറ്റൊരു സിനിമ വരുന്ന സമയത്ത് 18-19 വയസ്സിലാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ അതല്ല, തിങ്സ് ചേഞ്ച്. അപ്പോൾ നമ്മുടെ ഫോക്കസ് കുറേയും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. അതാണ് അതിൽ വരുന്ന വ്യത്യാസം. പിന്നെ മറ്റൊരു അവസരം നമ്മളെപ്പോഴും ആളുകൾ ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ സിനിമയൊന്നുമില്ലേ, അവസരങ്ങളൊന്നുമില്ലേ? ഈ അവസരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി അതിനുവേണ്ടി പ്രയത്നിക്കണ്ടേ? നമ്മൾ നല്ല നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാനും കൂടി ഉള്ള ഒരവസ്ഥയിലായിരിക്കണം. അത് വിനിയോഗിക്കാനുള്ള മനസ്സും കൂടെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസരങ്ങൾ വരും. അഭിനയിക്കാൻ ഇപ്പോൾ തൽക്കാലം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളെ പുഷ് ചെയ്ത് ആരെങ്കിലും അഭിനയിപ്പിക്കുമോ? കാര്യം നല്ല ടാലൻ്റ് ഉള്ള, അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളുള്ളപ്പോൾ ഫോക്കസ്ഡ് ഒബ്വിയസ്ലി അവരിലേക്ക് പോകും. അത് ദർ ഇസ് നത്തിങ് ടു കംപ്ലെയിൻ്റ് അബൌട്ട്. സോ മലയാള സിനിമ ആരെയും പുറത്താക്കുന്ന ഒരു ക്ലാസ് റൂമോ വീടോ ഒന്നും അല്ലല്ലോ, ഒരു വാതിൽ വെച്ച് ഒരാളെ പുറത്ത് നിൽക്കൂ എന്നൊന്നും പറയാൻ വേണ്ടി. സോ ഐ വോണ്ടഡ് ടു ക്ലിയർ ദാറ്റ് വൺ തിങ് ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രയോറിറ്റീസ് കീപ് ചേഞ്ചിങ്. നമ്മുടെ ജീവിതത്തിലെ ഫോക്കസ് മാറും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു പിന്നെ സിനിമ അഭിനയിക്കില്ല അല്ലേ? അത് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആയിരിക്കും. സിനിമ ചെയ്യണമോ വേണ്ടയോ, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ചിലർക്ക് അതിനുശേഷം ജോലി ചെയ്യാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് കുട്ടികളൊന്ന് സ്കൂളിൽ പോയതിന് ശേഷം എന്തെങ്കിലും കരിയർ പേഴ്സ്യൂ ചെയ്യാനായിരിക്കും ഇഷ്ടം. ദാറ്റ് വാസ് മൈ പ്ലാൻ, ബിക്കോസ് ഐ വോണ്ടഡ് ടു ബി വിത്ത് മൈ ചിൽഡ്രൻ. അവരുടെ ആ ഒരു ടോഡ്ലർ ഏജ്, അവരുടെ ഒരു യങ് ഏജിൽ അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. ഐ കംപ്ലീറ്റ്ലി എൻജോയ്ഡ് ഓൾസോ, ഐ കംപ്ലീറ്റ്ലി തറലി എൻജോയ്ഡ്, ഐ ഷുഡ് ടെൽ യു ദാറ്റ്. അത് അപ്പോൾ ആ ഒരു ടൈം അതിനുവേണ്ടി വിനിയോഗിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. സോ എനിവേയ്സ്, താങ്ക് യു സോ മച്ച് ഫോർ എവ്രിബഡി ഹു റിമെമ്പേർഡ് മീ, ഹു വെ നൈസ് ആൻഡ് കൈൻഡ് ടു മീ, ഹു വെ സ്വീറ്റ് ആൻഡ് ലവിങ് ടു മീ. അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എവിടെയോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിനെക്കുറിച്ച് നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഐ വോണ്ടഡ് ടു താങ്ക് എവ്രിബഡി ആൻഡ് ഹോപ്പ് ടു സീ യു ഓൾ വെരി സൂൺ. താങ്ക് യു, ബൈ. So, this is my daughter, Prana. Parents shared water, daughter, Prana, 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 she has got a cat, ഒരു കാറ്റ് ഉണ്ട് കയ്യിൽ. അപ്പോൾ പ്രാണ ഈ കാറ്റിന് ഫിഷ് കൊടുത്തു. സി, യു ക്യാൻ സീ ദ ഫിഷ്.
ഈ ഫിഷിനെ കൊടുത്തു പാവം പ്രാണ ഫിഷ് കൊടുത്തപ്പോൾ ക്യാറ്റ് വായ അടയ്ക്കുന്നില്ല അതാണ് പ്രാണിയുടെ പ്രോബ്ലം അല്ല മോനെ പാവം ക്യാറ്റല്ലടാ സേ ഹൈ ടു എവരിവൺ അയ്യോ പോയി നമുക്ക് എടുത്തു വെക്കാം സേ ഹൈ ടു എവരിവൺ ഹൈ എവരിവൺ ഹൈ എവരിവൺ പറയൂ എവരിവൺ പറയൂ ഹൈ എവരിവൺ So this is my world right now and so priorities change in life priority change when you have children avarude karyangalum avarude kaligalum idu idinokke nammal kududal priority see oru minute thanne ende shraddha maariyappo children they keep on asking seeking our attention appo nammal kududal time avarude kuda spend cheyyum so life keeps changing your priorities keep changing and But that doesn't mean you're losing anything. अल्लाह नमक का देश्टा मारने के नम्मल अवधा happy आने के That is what we want. That is what we end अत. अब ये दर साझेर से नम्मल संतोष आय रखिया. पिना That is why तोरनो. अम्मा help you. Okay, I'll help you. Okay. पिना तीरमाने लोगों ने डिकान अल्लाह ओर ओर तरह एक व्यक्ति स्वादंद्रिते नम्मल respect किया. आदर എടുക്കാനവരെ അനുവദിക്കുക അത് ചെയ്യാൻ അവരെ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കുക പിന്നെ നമ്മളാരാ മറ്റൊരാളുടെ ജീവിതത്തിൽ സന്തോഷപ്രദിയാണോ അല്ലെങ്കിൽ സന്തോഷവാനാണോ എന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മളാരാ വി ഹാവ് ഗോട്ട് ലോഡ് ഓഫ് എന്താ പറയുക ആ സ്റ്റഫ് ടു റിസോൾവ് അവർ നമ്മളുടേതായ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും തന്നെ നമുക്കുണ്ട് അതെല്ലാം തന്നെ തീർന്നിട്ടില്ല പിന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വിലയിരുത്തുക നമ്മളാരാ അതൊക്കെ ചെയ്യാൻ നമുക്ക് പരമാവധി ശ്രദ്ധ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കേന്ദ്രീകരിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടേതായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ സ്ത്രീക്കും അതൊരു സെലിബ്രിറ്റി ആവട്ടെ അല്ലെങ്കിൽ അതൊരു സാധാരണ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ ഏതൊരു സ്ത്രീയും ആയിക്കോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും അവർക്ക് കൊടുക്കുക അനുവദിക്കുക സേ ബൈ ബൈ Thank you so much. Bye, Paramane. Bye, Paray. How are you? Oh, they are fine. Thank you.